Hi friends, ellavarkum namaskaram. Appo nammal innu cheyyunna oru video cigarette pant inde cutting aanu. Appo ee oru cigarette pant nammal oru alavu pant il ninnu nammalku oru ready made alavu pant il ninnu നമ്മൾ എങ്ങനെയാണ് നമ്മൾ അളവെടുത്ത് കറക്റ്റ് അളവിൽ നമ്മുടെ സിഗരറ്റ് പാൻറ് കട്ട് ചെയ്തെടുക്കുക എന്നും അതിൻ്റെ സ്റ്റിച്ചിങ്ങുമാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ അളവെടുക്കുന്നതും അതുപോലെ തന്നെ കട്ടിംഗ് ചെയ്യുന്നതുമാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അടുത്ത വീഡിയോയിലാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ അളവ് പാൻറ് വരുന്നത് കേട്ടോ. ഈ ഒരു പാൻറ്റാണ് അളവ്. ഇതാണ് നമ്മുടെ കട്ട് ചെയ്യേണ്ട തുണി. ഇത് നമ്മുടെ പാൻറ്റിൻ്റെ നമ്മുടെ ചൂരിദാറിൻ്റെ കൂടെ വരുന്ന പാൻറ്റ് പീസാണിത്. ഇനി നമുക്ക് അളവെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു പാൻറ്റ് കണ്ടോ, നമുക്കിതൊരു റെഡിമെയ്ഡ് പാൻറ്റാണ് അളവിന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ബാക്ക് ഇലാസ്റ്റിക്കും ഫ്രണ്ട് ബാൻഡും വരുന്ന രീതിയിലാണ് ഈ ഒരു പാൻറ്റ് ഉള്ളത്. ഫ്രണ്ടിൽ നാട വരുന്ന രീതിയിലാണ് ഈ ഒരു പാൻറ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ ആദ്യം അളവെടുക്കുന്നത്. അപ്പോൾ നമുക്ക് സൈഡ് ഭാഗത്ത് ഇവിടെ കണ്ടോ, ഇവിടെ നമ്മുടെ ഇലാസ്റ്റിക് ജോയിൻറ് ചെയ്തിട്ടുള്ള ആ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഫ്രണ്ട് പീസ് കണ്ടോ, നമുക്കിത് 8 ഇഞ്ച്, ഒരു ഭാഗത്ത് 8 ഇഞ്ചാണ് നമുക്കുള്ളത്. അപ്പോൾ ടോട്ടൽ നമുക്ക് ഈ ഒരു സൈഡ് വരെ കണ്ടോ, രണ്ടാമത്തെ സൈഡ് വരെ നമുക്കത് ടോട്ടൽ 16 ഇഞ്ചാണ് ഉള്ളത്. അപ്പോൾ ഒരു സൈഡ് നമുക്ക് 8 ഇഞ്ചാണ് ഉള്ളത്. ഇപ്പോൾ 16 ഇഞ്ച് ടോട്ടൽ ഫിനിഷിങ്ങിൽ, സ്റ്റിച്ച് ഫിനിഷിങ്ങിൽ നമുക്ക് 16 ഇഞ്ചാണ് വരുന്നത്. ഇനി നമുക്ക് സീറ്റ് അളവാണ് എടുക്കേണ്ടത്. ഇപ്പോൾ സീറ്റ് അളവ് നമുക്ക് റെഡിമെയ്ഡ് പാൻറ്റിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കേട്ടോ, ഇതുപോലെ വെച്ച് കേട്ടോ, ഇതുപോലെ നല്ലവണ്ണം ഇതുപോലെ നിവർത്തി വെച്ച, പക്ഷേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ ഹൈറ്റൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയൊന്ന് കണക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിതിപ്പോൾ ഒരു 9 ഇഞ്ചാണ് നമ്മൾ ഇറക്കി ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നത് കേട്ടോ. 9 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ ഒരു മാർക്കിൽ നിന്ന് നമുക്കിത് ഫിനിഷിങ് നമ്മുടെ സ്റ്റിച്ചിൻ്റെ ബാക്ക് സീറ്റിൻ്റെ സ്റ്റിച്ചിങ് വരുന്ന സ്ഥലം കണ്ടോ, ഇവിടെ നമ്മൾ സ്റ്റിച്ചിങ് പോകുന്ന ഇതാണ് കണ്ടോ, ഇതിലൂടെയാണ് നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത്. ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ കറക്റ്റ് സ്ഥലത്ത് നമുക്ക് അളവെടുക്കാം. നമുക്കിത് 12 ഇഞ്ചാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് കണ്ടോ. നിങ്ങൾക്ക് ഇതുപോലെ എടുത്താൽ നിങ്ങൾക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കൃത്യമായി നിങ്ങൾക്കത് കറക്റ്റായി സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മുടെ ലെങ്ത്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് കണ്ടോ, നമ്മുടെ ഇവിടെ മുകളിൽ നിന്ന് നമ്മുടെ ടോട്ടൽ ലെങ്ത്താണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. മൂന്നാമതായി നമ്മൾ അളവെടുക്കുന്ന ലെങ്ത് ആണ്. നമുക്കിത് 37.5 ഇഞ്ചാണ് നമുക്കിത് ലെങ്ത് കിട്ടിയിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ ഒരു പാൻറ്റ് ലെങ്ത് 37.5 ഇഞ്ച്. ഇനി നമ്മൾ എടുക്കേണ്ടത് നമ്മുടെ തുടലൂസാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു പാൻറ്റിനെ ഇതുപോലെ നല്ലവണ്ണം നിവർത്തി വെക്കുക കേട്ടോ. ഇതുപോലെ നിവർത്തി വെച്ച് ഇവിടെ നിന്ന് നമ്മൾ തുടലൂസ് അളവെടുക്കുക കേട്ടോ. ഈ ഒരു ക്രോച്ചിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് നേരെ ഇവിടെ തുടലൂസ് നമുക്ക് 26 ഇഞ്ച്, 13 ഇഞ്ചാണ്. അപ്പോൾ നമുക്കിത് ടോട്ടൽ 26 ഇഞ്ചാണ് കിട്ടുക ടോട്ടൽ. ഇനി അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ആൾക്കാർക്കും നമുക്ക് ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ഒരു 18-19 ഇഞ്ചിലാണ് നമ്മുടെ മുട്ടലൂസ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്കത് അതുപോലെ മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് എത്രയാണോ അളവ് ആവശ്യം അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിംഗ് ഉള്ള സ്ഥലത്ത് ഇതുപോലെ അളവെടുത്താൽ നമുക്ക് മുട്ടലൂസ് കിട്ടും. നമുക്കിത് 10.5 ഇഞ്ച്, അപ്പോൾ ടോട്ടൽ 21 ഇഞ്ചാണ് നമ്മുടെ മുട്ടലൂസിൻ്റെ അളവ് വരുന്നത്. ഇനി നമുക്ക് ബോട്ടമാണ്. ബോട്ടം നമുക്ക് വരുന്നത് 7 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ടോട്ടൽ നമുക്ക് റൗണ്ട് അളവ് 14 ഇഞ്ച്. ഇനി നമുക്ക് ഈ ഒരു സിഗരറ്റ് പാൻറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു മുട്ടലൂസിൻ്റെയും അതുപോലെ തന്നെ ബോട്ടത്തിൻ്റെയും നടുവിലായി നമ്മളൊരു അളവെടുത്താൽ നമുക്ക് നല്ല ഫിറ്റിങ്ങോടുകൂടി നമുക്ക് നല്ല കറക്റ്റ് അളവിൽ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ബോട്ടം ഭാഗത്തു നിന്ന് മുകളിലേക്ക് ഒരു 10 ഇഞ്ച് വെച്ച് കേട്ടോ, 10 ഇഞ്ച് വെച്ച് നിങ്ങൾ അവിടെ ഒരു അളവെടുക്കുക കേട്ടോ. അവിടെ നമുക്ക് 8.5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ റൗണ്ട് അളവ് വരിക 17 ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ റൗണ്ട് അളവ് വരുന്നത്. ഇനി നമുക്ക് എടുക്കേണ്ടത് നമ്മുടെ ക്രോച്ച് അളവാണ്. അപ്പോൾ ക്രോച്ച് അളവ് നമുക്ക് ഇതുപോലെ ബാൻഡിൻ്റെ മുകളിൽ നിന്ന് ഇതുപോലെ ടേപ്പിനെ കറക്റ്റ് ഇതുപോലെ പിടിച്ച് ഇതുപോലെ നമ്മുടെ ബാക്ക് കേട്ടോ, നമ്മുടെ സീറ്റിൻ്റെ സ്റ്റിച്ച് പോകുന്ന ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് ടേപ്പിനെ പിടിച്ചെടുക്കുക. നമുക്കിത് ടോട്ടൽ റൗണ്ട് അളവ് കിട്ടിയിരിക്കുന്നത് കേട്ടോ 27 ഇഞ്ചാണ് നമുക്കിത് ടോട്ടൽ റൗണ്ട് അളവ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ അളവുകൾ എടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ എടുക്കുന്നത് നമുക്ക് ബാക്ക് ഇലാസ്റ്റിക് ആണ് കേട്ടോ, എത്രയാണോ ഇലാസ്റ്റിക് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇലാസ്റ്റിക് ഫിറ്റ് ചെയ്ത ഭാഗത്തു നിന്ന് കറക്റ്റ് നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ അളവെടുക്കുക. നമുക്കിത് 12.5 ഇഞ്ചാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. ഇലാസ്റ്റിക്കിൻ്റെ അളവ് നമുക്ക് 12.5 ഇഞ്ചാണ്. അത് നമ്മൾ അതുപോലെ തന്നെ കറക്റ്റായിട്ട് നമ്മൾ എടുക്കുന്നു. അപ്പോൾ നമ്മളിതിൻ്റെ അളവ് നമ്മൾ ഫ്രണ്ട് കണ്ടോ, ഫ്രണ്ടിൽ നമുക്ക് നാട വരുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു പാൻറ് വരുന്നത്. അപ്പോൾ നമ്മൾ അതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ കട്ടിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം.
ഇനി നമ്മൾ ഈ ഒരു തുണി കണ്ടോ, ഇതാണ് നമ്മുടെ തുണി. നമ്മൾ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള തുണിയാണിത്. അപ്പോൾ ഈ ഒരു തുണിയുടെ ഉൾവശത്തേക്ക് നമ്മൾ ഇതുപോലെ മറിച്ചിടുവോ കണ്ടോ. നമ്മൾ എപ്പോഴും ഉൾവശത്ത് മാത്രമേ വരയാൻ പാടുള്ളൂ, മാർക്കിംഗ് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ കേട്ടോ, ഇതുപോലെ ഈ രീതിയിൽ മടക്കി വെച്ച് നമ്മൾ ഇതുപോലെ മുകളിലൊരു മാർക്കിംഗ് കൊടുത്ത് ഇവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ. ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ക്രോച്ച് ലെങ്ത് ആണ്. അപ്പോൾ ക്രോച്ച് ലെങ്ത് എങ്ങനെയാണ് മാർക്ക് എന്ന് പറഞ്ഞുതരാം. നമുക്ക് 27 ഇഞ്ചാണ് നമ്മുടെ ക്രോച്ചിന്റെ റൗണ്ട് അളവ് കിട്ടിയത്. ഇതിൽ നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. അതിലൊരു രീതിയാണ് നമ്മളിപ്പോൾ പറഞ്ഞു തരുന്നത്. അതായത് നമ്മുടെ ക്രോച്ച് അളവ് 27 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 13.5 ഇഞ്ച്, അതിൽ നിന്ന് 2.5 ഇഞ്ച് കുറച്ചാൽ നമുക്ക് 11 ഇഞ്ച് കിട്ടും. ഈ ഒരു 11 ഇഞ്ച് നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് 1 ഇഞ്ച് ടേപ്പ് ഇതുപോലെ വെക്കുക കേട്ടോ. ഇതുപോലെ മുകളിലേക്ക് 1 ഇഞ്ച് കയറ്റുക. ഇതെന്തിനാണ്? നമ്മുടെ ബാൻഡ്, ഇവിടെ നമ്മൾ 1.5 ഇഞ്ചുള്ള ബാൻഡ് തയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 1.5 ഇഞ്ച് തുന്നത്തുണി നമുക്ക് അവിടെ പോകും. നമുക്കത് ഫിനിഷിങ്ങിൽ 1 ഇഞ്ചാണ് നമുക്ക് ഫിനിഷിങ്ങിൽ കിട്ടുക. അതിനുവേണ്ടി 1 ഇഞ്ച് മുകളിലേക്ക് ടേപ്പ് കയറ്റി വെച്ച് നമ്മൾ ഈ കറക്റ്റ് 11 ഇഞ്ചിൽ മാർക്ക് ചെയ്യും. ഇനി നമ്മുടെ മുട്ട് ലൂസിന് വേണ്ടി 18 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. നമ്മൾ ടോട്ടൽ ലെങ്ത് 37.5 ഇഞ്ചാണ്. കറക്റ്റ് 37.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ബോട്ടം ഭാഗം എത്രയാണോ മടക്കി തയ്ക്കേണ്ടത് അതിനാവശ്യമുള്ള തുണി വീണ്ടും നമ്മൾ മാർക്ക് ചെയ്യുക. അത് നമ്മുടെ എത്രയാണോ നമുക്ക് വീതിയിൽ മടക്കി തയ്ക്കേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ ഇവിടെയും നമ്മൾ 1 ഇഞ്ച് ടേപ്പ് മുകളിലേക്ക് കയറ്റി വെച്ച് 11 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു. 37.5 ഇഞ്ച് ലെങ്ത്തിൽ കറക്റ്റ് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ബോട്ടത്തിന് എക്സ്ട്രാ കൊടുത്തിട്ടുള്ള നമ്മുടെ മടക്കി തയ്ക്കുവാനുള്ള തുണിയും മാർക്ക് ചെയ്തതിനു ശേഷം ഇതുപോലെ നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് ഒരു ലൈൻ കൊടുക്കും കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു മുട്ട് ലൂസിൻ്റെയും ബോട്ടത്തിൻ്റെയും ഇടയിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുത്തിട്ട് അത് നമ്മൾ 10 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ അളവെടുത്തത്. അതേ സ്ഥലത്ത് തന്നെ നമ്മൾ കറക്റ്റ് ഈ ഒരു മാർക്കിങ്ങും കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളിത് മാർക്ക് ചെയ്തു. ഇനി നമുക്കിവിടെ നമ്മുടെ തുടലൂസാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾക്ക് 26 ഇഞ്ചാണ് നമ്മുടെ തുടലൂസ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 1.5 ഇഞ്ച് വിട്ടതിന് ശേഷം കേട്ടോ, 1.5 ഇഞ്ച് വിട്ടതിന് ശേഷം നമ്മുടെ തുടലൂസ് 26 ഇഞ്ചിൻ്റെ നേർപകുതി 13 ഇഞ്ച് കേട്ടോ. ഇവിടെ നിന്ന് ഈ 1.5 ഇഞ്ച് വിട്ടതിന് ശേഷം 13 ഇഞ്ച് ഇവിടെ കറക്റ്റ് മാർക്ക് ചെയ്യുന്നു. 1.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു കേട്ടോ, 1.5 ഇഞ്ച്. ഇനി നമുക്ക് ഈ ഒരു 13 ഇഞ്ചിൻ്റെ നേർപകുതി 6.5 ഇഞ്ചിലും ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ. ഇതുപോലെ മാർക്ക് ചെയ്യുന്നു കേട്ടോ. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് കൊടുക്കുന്നു, എന്നിട്ട് നേർപകുതി. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു സെൻറ്ററിലെ അളവിൽ നിന്ന് നമുക്ക് എത്രയാണോ നമുക്ക് സൈഡ് വശത്തേക്ക് നമ്മുടെ കരവശം ഉൾപ്പെടെ കിട്ടിയിരിക്കുന്നത് ആ ഒരളവ് കറക്റ്റ് ഇവിടെ ബോട്ടം ഭാഗത്തും മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇവിടെ കിട്ടിയിട്ടുള്ള അതേ അളവ് തന്നെ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ടേപ്പിൽ പിടിക്കുക കേട്ടോ. നമ്മൾ ടേപ്പ് വെച്ചത് ശ്രദ്ധിക്കണം, ഇതുപോലെയാണ് ടേപ്പ് പിടിക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് സെൻറ്റർ കിട്ടുകയുള്ളൂ കേട്ടോ. ഇനി നമ്മളിവിടെ മുട്ട് ലൂസാണ് മാർക്ക് ചെയ്യേണ്ടത്. നമുക്കത് 21 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 10.5 ഇഞ്ച്. അപ്പോൾ നമ്മളിവിടെ സെൻറ്റർ ഭാഗത്ത് നിന്ന് രണ്ട് ഭാഗത്തേക്കും 5.25 ഇഞ്ച് വീതം കേട്ടോ. 5.25 ഇവിടെ നിന്ന് 5.25, ഇവിടെ നിന്ന് 5.25, ടോട്ടൽ 10.5 ഇഞ്ച്. അതായത് നമ്മുടെ മുട്ട് ലൂസിൻ്റെ നേർപകുതി 10.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇനി അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കിട്ടിയ അളവ് 17 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 8.5. അപ്പോൾ നമ്മുടെ ഈ ഒരു സെൻറ്റർ മാർക്ക് ചെയ്യുന്നത് രണ്ട് ഭാഗത്തേക്ക് 4.25 ഇഞ്ച് വീതം, ടോട്ടൽ 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ബോട്ടം ലൂസ് നമുക്ക് 14 ഇഞ്ചാണ്. അപ്പോൾ 7 ഇഞ്ചാണ് നമുക്ക് ബോട്ടം ലൂസ് വന്നത്. അപ്പോൾ 14 ഇഞ്ചിൻ്റെ നേർപകുതി രണ്ട് ഭാഗത്തേക്ക് 3.5 ഇഞ്ച് വീതം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടോട്ടൽ 7 ഇഞ്ച്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കുള്ള ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരും. ഇവിടെ നിന്ന് ആദ്യം നമ്മൾ ഇതുപോലെ നേരെ സ്ട്രെയിറ്റ് സ്കെയിൽ ഉപയോഗിച്ച് ഇതുപോലെ വരുന്നു. അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ, നമ്മൾ ഇവിടെ ഒന്ന് നമ്മൾ എത്രയാണോ നമ്മുടെ ബോട്ടം മാർക്ക്, അത് നമ്മൾ കാണിച്ചു തരുവാൻ വേണ്ടിയാണ്. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് മാർക്ക് ചെയ്യാം. നമ്മളിവിടെ കണ്ടോ ഈ അളവ് നമ്മൾ തയ്ക്കുന്നില്ല, അത്ര നമ്മൾ കാണിച്ചു തരാം. സ്റ്റിച്ചിങ് സമയത്ത് നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നമുക്കത് മടക്കി തയ്ക്കുവാനുള്ള തുണിയാണ് നമ്മളിത് എക്സ്ട്രാ കൊടുത്തിരുന്നത്. ഇനി നമുക്കിവിടെ നിന്ന് നമ്മൾ നമ്മുടെ ഷേപ്പ് സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ കണ്ടോ നമ്മൾ ഈ ഒരു കർവ് സ്കെയിലിൻ്റെ കറക്റ്റായി നമ്മൾ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്നും കേട്ടോ ഇതുപോലെ ഈ ഒരു മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ രണ്ട് സൈഡും നമ്മൾ
മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇവിടെ കണ്ടു, ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു കരവശം ഉൾപ്പെടെ നമ്മൾ ടേപ്പ് പിടിക്കുക കേട്ടോ. ഇവിടെ നിന്ന് ഈ ഒരു 1.5 മാർക്കിലുള്ള ആ ഒരു മാർക്കിൽ നിന്ന് കരവശം ഉൾപ്പെടെ എത്രയാണോ കിട്ടിയിരിക്കുന്നത് ആ അളവ് നമ്മൾ പിടിച്ച് അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക കേട്ടോ. നമുക്കിവിടെ ടോട്ടൽ 12 ഇഞ്ചാണ് കിട്ടിയെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ 11 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ ലൈൻ കൊടുക്കുന്നു. നമ്മൾ ഇവിടെ കണ്ടോ ഇതുപോലെ ക്രോച്ചിന്റെ മാർക്കിംഗ് കൊടുക്കുന്നു കണ്ടോ ഇതുപോലെ. ഇനി നമുക്ക് നമ്മുടെ വേസ്റ്റ് അളവാണ് മാർക്ക് ചെയ്യേണ്ടത്. നമ്മുടെ അരവസ്തുള്ള അളവ് നമുക്ക് 16 ഇഞ്ചാണ് നമുക്ക് ടോട്ടൽ കിട്ടിയത്. അപ്പോൾ നമുക്ക് അതിന്റെ നേർപകുതി 8 ഇഞ്ചാണ് ഒരു ഭാഗത്ത് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിന്റെ നമുക്ക് 8 ഇഞ്ചിന്റെ കൂടെ രണ്ട് ഭാഗത്തും നമ്മുടെ ഫ്രണ്ട് സൈഡിലും സൈഡ് ഭാഗത്തും നമുക്ക് തുന്നത്തുണി വേണം 1/2 ഇഞ്ച് വീതം. അങ്ങനെ ടോട്ടൽ 1 ഇഞ്ച് വേണം. അപ്പൊ നമ്മൾ 8 ഇഞ്ചിന്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 9 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കും കേട്ടോ. ഇതുപോലെ ഷേപ്പ് ചെയ്യുന്നു. ഇനി നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത്, ഈ ഒരു ക്രോച്ചിന്റെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് കണ്ടോ ഇതുപോലെ വരുന്നു കണ്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസിന്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം. നമ്മുടെ ഇവിടെ ഫ്രണ്ട് ഭാഗം നമ്മൾ 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ അതൊരു മാർക്കിൽ കൂടി കറക്റ്റ് ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇവിടെയും കണ്ടോ ഈ ഒരു സൈഡിൽ കൂടി ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു. ഈ ഒരു മാർക്കിൽ കൂടി. ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു തുണിയിൽ അല്പം കളർ ഡാമേജ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള തുണി മാത്രമാണ് ഇവിടെ നിന്ന് നമ്മൾ കറക്റ്റ് സ്ഥലത്ത് നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ. ഇതുപോലെ കറക്റ്റ് ആവശ്യമുള്ള തുണി മാത്രം കട്ട് ചെയ്ത് മാറ്റുന്നു. കളറിൽ ചെറിയൊരു ചേഞ്ച് വന്നതുകൊണ്ടാണ് തുണിയുടെ. ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു അളവിനനുസരിച്ച് കറക്റ്റ് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസിനെ ബാക്ക് പീസിൽ ഇതുപോലെ കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെക്കുക കേട്ടോ. ഇവിടെ കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെക്കുന്നു. ഇനി നമ്മുടെ ബോട്ടം ഭാഗത്ത് നമ്മൾ ബാക്ക് പീസിൽ എക്സ്ട്രാ നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെയും നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെയും നമ്മൾ 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ നമ്മളൊരു നേരെയൊരു ലൈൻ കൊടുത്ത് ഇവിടെ നിന്ന് ഇതുപോലെ ചെരിച്ച് താഴോട്ടേക്ക് ഒരു 3/4 ഇഞ്ച് ഷേപ്പിൽ നമ്മൾ ഇതുപോലെ ഒരു ലൈൻ കൊടുത്ത് ഇവിടെ നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു കേട്ടോ. നമ്മൾ എല്ലാ സ്ഥലത്തും 1.5 ആണ് കൊടുത്തത്, ഇവിടെ നമ്മൾ 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇവിടെ കറക്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ കണ്ടോ നല്ലവണ്ണം ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു കണ്ടോ. ഇതുപോലെ കറക്റ്റ് വരുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്ത് നിന്ന് 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മൾ നേരെ ഒരു സൈഡ് വശത്ത് നേരെ കുത്തനെ ഒരു ലൈൻ കൊടുക്കുന്നു കണ്ടോ. ഈ ഒരു ഷേപ്പിൽ നമ്മൾ കുത്തൻ ലൈൻ കൊടുത്ത് ഇവിടെ നിന്ന് ഈ 1.5 ഇഞ്ച് മാർക്കിലുള്ള മാർക്കിൽ നിന്ന് ഇവിടെ ഈ ഒരു സൈഡ് വശത്തേക്ക് നമ്മൾ ഒരു ലൈൻ കൊടുക്കുക കേട്ടോ. സൈഡ് വശത്തേക്ക് കറക്റ്റ് ഒരു ലൈൻ കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു കേട്ടോ. 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നു. നമുക്ക് ബാക്ക് ഇലാസ്റ്റിക് ആണ്. അപ്പോൾ നമ്മളിവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് നമുക്കത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് ഞാൻ കാണിച്ചു തരാം അതെങ്ങനെയാണ് വരുന്നതെന്ന്. നമുക്കിവിടെ 1/2 ഇഞ്ച് തുന്നത്തുണി പോകും, 1.5 ഇഞ്ച് ബാൻഡ് വരും. അപ്പോൾ ആ ഒരു 1.5 ഇഞ്ച് വരുമ്പോൾ നമുക്കിവിടെ ആ ഒരു 1 ഇഞ്ചിൽ നമുക്കത് കറക്റ്റായി കിട്ടും. നമ്മുടെ ഫ്രണ്ട് പീസിൽ നിന്ന് 1.5 ഇഞ്ചിൽ നമുക്ക് ബാൻഡും തയ്ക്കുവാനോ തുന്നത്തുണിയും കൂടി കട്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പോകുമ്പോൾ നമുക്കത് കറക്റ്റ് മുകളിൽ വരഞ്ഞിട്ടുള്ള ആ 1 ഇഞ്ചിൽ നമ്മുടെ അളവ് ബാക്ക് പീസ് കറക്റ്റായി കിട്ടും. ഇത് കണ്ടോ ഇവ ഇതുവരെയാണ് നമ്മുടെ അളവ് വരിക, പാൻറ്റിൻ്റെ അളവ് വരിക ഇതുവരെയാണ്. ഇനി ഈ ഒരു പീസിൽ നമ്മൾ എക്സ്ട്രാ 1-2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് നമ്മുടെ ബാക്ക് ഇലാസ്റ്റിക്കിനെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. ഉള്ളിൽ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള തുന്നത്തുണിയാണ് ഈ ഒരു ഇപ്പോൾ മാർക്ക് ചെയ്യുന്ന 2 ഇഞ്ച് കേട്ടോ. ഇനി നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ സീറ്റ് അളവാണ് മാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് സീറ്റ് അളവ് നമുക്ക് ഫിനിഷിംഗിൽ നമുക്ക് 12 ഇഞ്ചാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ മുകളിൽ നിന്ന് നമ്മൾ 9 ഇഞ്ചാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ കറക്റ്റ് നമ്മുടെ മുകളിൽ നിന്ന് ഇവിടെ മുകളിൽ നിന്ന് ഈ ഒരു അളവിലേക്ക് നമ്മൾ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് ഇവിടെ നമ്മളൊരു 1/2 ഇഞ്ച് തുന്നത്തുണി മാർക്ക് ചെയ്യുക. നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യാനുള്ള തുന്നത്തുണി
അവിടെ നിന്ന് നമ്മൾ കറക്റ്റ് നമ്മൾ എങ്ങനെയാണോ അളവെടുത്തത് അതേപോലെ തന്നെ നമ്മുടെ അളവ് 12 ഇഞ്ചിൽ നമ്മുടെ ഇവിടെ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം 12 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്കെയിലിനെ നമ്മൾ ഇതുപോലെ കണ്ടോ, നമ്മൾ നേരെ കുത്തനെ ഇതുപോലെ വെക്കുവാൻ പാടില്ല, അല്പം ഉള്ളിലേക്ക് ഷേപ്പ് ചെയ്തുകൊണ്ട് വെച്ച് ഇവിടെ നിന്ന് ഇതുപോലെ വരഞ്ഞ് നമ്മുടെ ഇവിടെ കണ്ടോ ഈ ഒരളവ് ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് നമ്മുടെ തുന്നത്തുണിയും നമുക്ക് ആവശ്യമുണ്ട് കണ്ടോ. നമ്മൾ ആദ്യം വരഞ്ഞത് നമ്മുടെ സ്റ്റിച്ച് മാർക്കിംഗ് ആണ്. ഇനി നമുക്കൊരു 1/2 ഇഞ്ച് തുന്നത്തുണിയും ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു ക്രോച്ചിന്റെ അളവ് കണ്ടോ, നമുക്ക് 27 ഇഞ്ചല്ലേ കിട്ടിയത്, അത് നമുക്ക് കറക്റ്റ് ആകുമോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ഇവിടെ ഒരു 1/2 ഇഞ്ച് ഫ്രണ്ട് പീസ് തുന്നത്തുണി മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ 1 ഇഞ്ച് നമ്മുടെ മുന്നിലേക്ക് ഇതുപോലെ തള്ളി വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി ടേപ്പിന് ഇതുപോലെ പിടിച്ചാൽ നമുക്ക് ഫ്രണ്ട് പീസ് നമുക്ക് 12 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു 12 ഇഞ്ച് ഇവിടെ ഈ ഒരു ബാക്ക് പീസിന്റെ ക്രോച്ചിന്റെ ഭാഗത്ത് വെച്ച് ഈ ഒരു സ്റ്റിച്ചിന്റെ മാർക്കിൽ കൂടി വന്ന് നമ്മൾ കണ്ടോ നമ്മുടെ ഇവിടെ ഈ ഒരു മാർക്ക് വരെ നമുക്ക് പിടിച്ചാൽ നമുക്കത് ടോട്ടൽ ഇവിടെ ഈ ഒരു മാർക്ക് വരെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 26 ഇഞ്ചാണ്. ഇതാണ് നമ്മുടെ കറക്റ്റ് അളവിന്റെ മാർക്കിംഗ്. 26 ഇഞ്ചിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഫ്രണ്ടിൽ 1/2 ഇഞ്ച് ബാൻഡ് വെച്ച് തയ്ച്ച് നമുക്കിത് കറക്റ്റ് ഫിനിഷിംഗ് നമുക്ക് 27 ഇഞ്ച് കിട്ടും കേട്ടോ. അതാണ് ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് കറക്റ്റ് നിങ്ങൾക്കത് കട്ടിംഗ് സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ കാണിച്ചു തരാം. ഇനി നമുക്ക് ഇവിടെ കണ്ടോ നമുക്ക് ബാക്ക് പീസ് നമുക്ക് ഇലാസ്റ്റിക് മാത്രമാണ് നമ്മൾ ടോട്ടൽ അളന്നത്, 12.5 ഇഞ്ച് ഇലാസ്റ്റിക് മാത്രമാണ് നമ്മൾ അളന്നത്. ഇനി നമുക്ക് ഈ ഒരു തുണിയിൽ എത്രയാണ് ഇവിടെ ടോട്ടൽ തുണി വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. കട്ടിംഗ് സമയത്ത് റെഡിമെയ്ഡ് ആണ് എത്രയാണ് തുണിയെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ സെൻറ്റർ ഭാഗം നമ്മുടെ ആ ഒരു സ്റ്റിച്ച് വരുന്ന സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ വെച്ച് നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക്കിലൊന്ന് വലിച്ചു പിടിച്ചാൽ നമുക്കിത് കിട്ടും കണ്ടോ. എത്രയാണെന്ന് നമുക്കിത് കിട്ടും, നമുക്കിത് 11 ഇഞ്ചാണ് നമുക്ക് ഈ ഒരു സൈഡ് വശം വരെ. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു പാൻറ്റിന്റെ കട്ടിംഗ് സമയം വെച്ചിട്ടുള്ള തുന്നത്തുണി 11 ഇഞ്ചാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു സൈഡ് വശം നമുക്ക് 1/2 ഇഞ്ച് തുന്നത്ത് വേണം. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡ് വസ്തു ഇവിടെയും സൈഡ് വസ്തും വേണം. അപ്പൊ നമുക്ക് ടോട്ടൽ 12 ഇഞ്ച് കിട്ടണം. 11 ഇഞ്ചിന്റെ കൂടെ രണ്ട് ഭാഗത്തും 1/2 ഇഞ്ച് വീതം കേട്ടോ. നമ്മളത് മാർക്ക് ചെയ്ത് തന്നെ കറക്റ്റ് ആണ്. അപ്പൊ നമുക്കത് അളവ് പോലും നമ്മൾ എടുത്തിട്ടില്ല നമുക്കെന്നാൽ ആ ഒരു മാർക്കിംഗ് നമുക്ക് കറക്റ്റായി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കട്ടിംഗ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഈ ഒരു ഭാഗത്തും നമ്മൾ അതുപോലെ തന്നെ കണ്ടോ ആ ഒരു കറക്റ്റ് മാർക്കിൽ കൂടി തന്നെ കട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മൾ കണ്ടോ 1/2 ഇഞ്ച് തുന്നത്തുണിയാണ് ഉള്ളത് കേട്ടോ. ആ ഒരു തുന്നത്തുണി കറക്റ്റ് നമ്മൾ ഇതുപോലെ കറക്റ്റ് തുന്നത്തുണി വെച്ച് നമ്മളത് കട്ട് ചെയ്യുന്നു. ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു കേട്ടോ. ഈ ഒരു 1 ഇഞ്ച് മുകളിലേക്ക് വരില്ല ആ ഒരു മാർക്കിങ്ങിൽ ഒരു കണ്ടോ ആ ഒരു ലൈനിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു. അപ്പോൾ നമ്മളത് കറക്റ്റ് സ്റ്റിച്ചിങ്ങിൽ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിതിൻ്റെ അടുത്ത വീഡിയോയിലാണ് നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ നമ്മൾ അളവെടുക്കുന്നതും അതുപോലെ തന്നെ കട്ടിങ്ങുമാണ് കാണിച്ചു തരുന്നത്. അടുത്ത വീഡിയോ സ്റ്റിച്ചിങ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു നമ്മുടെ ക്രോച്ചിൻ്റെ റൗണ്ട് അളവൊക്കെ 27 ഇഞ്ചൊക്കെ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് കറക്റ്റ് നമ്മൾ വീഡിയോ സ്റ്റിച്ചിങ് വീഡിയോ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഇനി നമുക്കൊരു ബാൻഡ് തയ്ക്കാനുള്ള തുണിയാണ് ആവശ്യം. അപ്പോൾ നമ്മൾ ആ ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് കണ്ടോ രണ്ട് പീസ് രണ്ട് കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ ഈ ഒരു പീസ് എടുത്തത്. 4 ഇഞ്ച് വീതിയാണ് ഈ ഒരു പീസിന് കൊടുത്തിരിക്കുന്നത്. രണ്ട് പീസാണ് എടുത്തിരിക്കുന്നത്. സെൻറ്റർ ഭാഗത്ത് നമുക്ക് ജോയിൻറ്റ് വരുന്നതുകൊണ്ടാണ് നാടയൊക്കെ തയ്ക്കുവാൻ. അപ്പോൾ നമ്മളിതിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.